അമ്മ പാടിയ പാട്ടില് മൂക്കേറ്റവും എനിക്ക് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് എത്ര പൂക്കാലം തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഓഫ് കോഴ്സ് അത് ലാൻഡ് മാർക്ക് സോങ് ആണ് എപ്പോഴാണെങ്കിലും അത് ഞാൻ പാടാൻ മുതിരാറേയില്ല അടുത്ത പോലും വരില്ല അറിയാം പിന്നെ എനിക്ക് ഇപ്പോഴും ഞാൻ എത്രയോ വട്ടം അമ്മയ്ക്ക് അമ്മയ്ക്കറിയാ ദേവി ഭഗവതി എന്ന് പറഞ്ഞൊരു ഡിവോഷണൽ ഒരു സോങ് നമുക്ക് ഡിവോഷണൽ ഒരു ഫോർമാറ്റ് ഉണ്ട് സാധാരണ നമ്മളിപ്പോ ഏത് മലയാളം ഡിവോഷണൽ കേട്ടോ നമുക്കറിയാം സാറത് അറേഞ്ച് ചെയ്തേക്കുന്നതും സാറത് കമ്പോസ് ചെയ്ത രീതിയും ഭയങ്കര ഹിന്ദുസ്ഥാനി ഇൻഫ്ലുവൻസ് ഉള്ളവര് മറ്റേ ഉദയന്നൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കമ്പോസ് ചെയ്താണ് ഇപ്പോഴും ഞാനത് ഇരുന്ന് കേൾക്കുവാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഇത് പാടാണ് ഞാൻ ആ ഡിവോഷണൽ സോങ് പാടാ ഭഗവതി മാ Jagan സ്വാധീനാളിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു തില്ലാണ് എല്ലാവർക്കും അറിയാം കേട്ടാൽ അറിയാം ഗീതധു കൂതകധി ഗീതകി न धृ गिडतो नाच रह गोरित नितं गीत ध्वनि कुतकदी ध्वनि कुतकदी ध्वनि कुतकदी <laughs>

അയ്യടി പ്ലീസ് ഞങ്ങൾ പാവങ്ങളല്ലേ ഞങ്ങൾ കുറച്ച് പ്രേക്ഷർക്ക് കറിയില്ലാതെ ഒന്നും ഒന്നും ഇല്ലെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറയും പിന്നെ പുറത്തവിടെങ്കിൽ നിൽക്കുമ്പോഴത്തേക്കും ചാരു തേങ്ങാപ്പാൽ മേടിച്ചിട്ട് വരുമോന്നു അങ്ങനെയല്ല വെജിറ്റബിൾസ് സാധനം എന്തെങ്കിലും ക്യാപ്സിക്കം ക്യാരറ്റ് പിന്നെ ഉള്ളി ഗ്രീൻ പീസ് സാധാരണ എല്ലാവരും ഉണ്ടാക്കി തന്നെയാ ഇനിയിപ്പൊ ഞാനും ഒരു അസൽ കറി ഉണ്ടാക്കിട്ടുണ്ട് പക്ഷേ ഇത് തലേ നല്ല അടിപൊളി ചേച്ചി തന്നെയാണോ അടിപൊളി കഴിച്ചിട്ടേ മാറാൻ പറ്റുള്ളൂ തോന്നുന്നു എനിക്ക് ഞാൻ ഇനി ചപ്പാത്തി കൂട്ടി അതെ അതെ വളരെ എനിക്കും ഈ പറഞ്ഞ പോലെ മോളെ ഒരുപാട് സ്പൈസ് ഇഷ്ടമല്ല അപ്പം നമുക്ക് ആ കറിയുടെ സ്വാദ് മനസ്സിലാക്കാൻ ഒക്കെയല്ല നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്നല്ലാതെ ഒന്നും അതിന്റെ ആ ടേസ്റ്റ് മനസ്സിലാവും അപ്പം എപ്പോഴും ഞാനും പറയുന്നത് ഇപ്പും പുളി എരിവും ഇച്ചിരി കുറഞ്ഞിരുന്നാലല്ലേ നമുക്ക് അത് കഴിക്കാൻ പറ്റും ആസ്വദിച്ച് മറ്റേ അത് ഒക്കുകയില്ല ഏറ്റവും വെച്ചാൽ ആ വെജിറ്റബിൾസിന്റെ ക്വാളിറ്റിയെ പോകും നമ്മൾ ചുമ്മാ ഈ മസാലയുടെ മാത്രമേ മുമ്പിൽ നിൽക്കും പിന്നെ ഏറ്റവും രസം നോൺ വെജ് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരാൾ ഒരാളിത് ഉണ്ടാക്കി ഡബിൾ പലർക്കും ഈ നോൺ വെജ് ഉണ്ടാക്കുമ്പോൾ വെജ് ഞങ്ങക്ക് മാത്രല്ല വെജിന് ടേസ്റ്റ് ഇല്ലെന്ന് പറയാം എന്റെ അടുത്ത് എത്രയോ ഫ്രണ്ട്സ് എനിക്ക് നോൺ വെജ് കഴിച്ച് അറിയില്ല പക്ഷേ വെജിന് ടേസ്റ്റ് ഇല്ല വെജിൽ എന്തുണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒത്തിരി ഫ്രണ്ട്സ് പുറത്തുണ്ട് സ്വീഡനിലുള്ള ഞങ്ങളെല്ലാരും കൂടുതലും വീഗൻസ് ആണ് വെജിറ്റേറിയൻസ് പോലും അല്ല അവര് മിൽക്ക് പ്രോഡക്ട്സ് പോലും കഴിക്കില്ല പനീർ അങ്ങനെ ഒന്നുമില്ല ചീസ് ചീസില്ല പുറത്തായതുകൊണ്ട് പിന്നെ ചീസ് എന്ന് വെച്ചാൽ ബട്ടർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഫുഡിന്റെ ഒരു മെയിൻ ഐറ്റമാ അതിനെപ്പരം അതൊന്നും അവോയ്ഡ് ചെയ്തിട്ട് ചീസ് ബാക്കി ഇപ്പൊ മറ്റേ സോയ് ചീസ് കിട്ടും കോക്കോനട്ട് ചീസ് കിട്ടും അതുപോലത്തെ പല കാര്യങ്ങളും കിട്ടും അതൊക്കെ വെച്ചാ അവര് കഴിക്കുന്നത് ബട്ടറില്ല മാർജുണ്ടോ മറ്റേ സൺഫ്ലവർ ഓയിലിന്റെ ബട്ടറൊക്കെ കാണും യൂസ് മീൻസ് ഡയറി പ്രോഡക്റ്റ് അല്ല ഡയറി എല്ലാ പ്രോഡക്ട്സും അവോയ്ഡ് വീഗൻ ആണെന്നുണ്ടെങ്കിൽ അവര് വെജിറ്റേറിയൻസും വീഗൻസും ആയിട്ട് പിന്നീട് അവർക്ക് മീറ്റിന്റെ സ്മെല് പോലും പറ്റത്തില്ല എന്ന് പറയും അപ്പൊ ചെലപ്പോ അല്ലെ പലരും നമ്മുടെ ഇതിൽ എടുക്കുന്നവരെ കുറെ നാള് പിന്നെ ഇതൊക്കെ നോൺ വെജ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇത്രയും കാലം കണ്ടതില് നോൺ വെജ് ഇപ്പം വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് നോൺ വെജ് കാണത്തില്ല എന്ന് പറഞ്ഞുള്ള മനസ്സിൽ ഞാൻ കണ്ടിട്ടില്ല വ്രതമൊന്നും തീർന്നിട്ടാണ് കഴിക്കുന്നത് ഞാൻ അഞ്ചായു ഇനി കിടക്കുന്ന ഇത്രയും ദിവസം അങ്ങനെ പോകുന്നവരെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ചേച്ചി പറഞ്ഞ പോലെ കുറേക്കാരങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചാരുടെ ഒരു ഫ്രണ്ട് ചാരുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ല പറഞ്ഞ ശേഷം അവരുടെ വീട്ടിലൊക്കെ വെക്കും അവള് പിന്നെ അവളെ ആ കുട്ടി കഴിക്കില്ല ഇല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ സ്വയം പറയുന്നത് ഇപ്പം ഞാനൊരു ബ്രാഹ്മിൻ ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ അവോയ്ഡ് ചെയ്യുന്നതല്ല എനിക്ക് എത്തിക്കൽ റീസൺസ് ഉണ്ട് ആൻഡ് ഇതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ദൂഷ്യങ്ങള് ഞാനും അനിയനും എപ്പോഴും വായിച്ചറിയാറുണ്ട് എൻവയറൺമെന്റിൽ ഏറ്റവും കൂടുതൽ ഹസാഡ് ഉണ്ടാക്കുന്നതാണ് കാറ്റിൽ ഹസ്ബൻഡറി ഫുൾ ആ ഒരു സെക്ഷൻ മൊത്തം കാരണം ഏറ്റവും കൂടുതൽ വാട്ടർ കൺസംഷൻ വരുന്നത് കാറ്റിൽ റേസിംഗിനാണ് അതുപോലെ ഏറ്റവും വേസ്റ്റ് ഉണ്ടാക്കുന്നതും അതാണ് പിന്നെ ഇവരുടെ കുത്തിവെക്കുന്ന ഹോർമോൺസ് ഇതെല്ലാം നമ്മൾ പറഞ്ഞ പശുവിന്റെ പാല് കറക്കാൻ വേണ്ടിയിട്ട് പശുവിനെ ഇംപ്രഗ്നേറ്റ് ചെയ്യാണ് അതിന്റെ താല്പര്യം പോലും ഇല്ലാതെ അപ്പൊ അതിന്റെ കുട്ടിയെ പുറത്തെടുക്കുന്നതും ഈ ഇതുപോലെ എന്ന് വെച്ചാ ഫോസ്റ്റ് എല്ലാം ഫോസ്റ്റ് ഇറ്റ്സ് നോട്ട് എ നാച്ചുറൽ പ്രോസസ്സ് ഒരിക്കലും അല്ല ഒരു ഹാപ്പി കൗസ് മിൽക്കാണ് കുടിക്കുന്നത് നമുക്ക് ഒരിക്കലും അഷോർ ചെയ്ത് പറയാൻ പറ്റത്തില്ല അവന് അനിയന് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ശരിക്കും ഒരു ഫാമിൽ നിന്നാണ് പാല് മേടിക്കുന്നത് അപ്പൊ നമുക്ക് അവിടെ അഷ്യോർഡായിട്ട് അറിയാം ദാറ്റ് അവിടെ തിങ്സ് ആർ ടേക്കൻ കെയർ ഓഫ് അപ്പൊ അങ്ങനെ മിൽക്ക് പ്രോഡക്ട്സ് ഇപ്പൊ ഓർഗാനിക് അല്ലെങ്കിൽ എക്കോളജിക്കൽ ബയോഡൈനാമിക് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെന്ന് വെച്ചാൽ ഇത് ആരെയും ഉപദ്രവിച്ച് കഴിക്കുന്ന ഒരു ഭക്ഷണമല്ല അത്രേ ഉള്ളൂ ഞാൻ പറയുന്ന വേറൊന്നുമല്ല ഒന്നിന്റെ ഒന്നിന്റെ ഒരു എനർജി ലെവലില് ഭയങ്കര വ്യത്യാസം സത്യ ഇത് ചിലപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ചെറുക്കൊക്കെ തട്ടിന്നിരിക്കും എനിക്കും ചെറുതായിട്ട് എവിടെയോ തട്ടി ചെലപ്പറ്റി മാഞ്ഞ് പോയിരിക്കും അതും പറയാൻ പറ്റത്തില്ല അതാ ശരി കിട്ടുന്ന ഡീപ്പായിട്ടൊന്നും നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല ഇതേപോലെ മോള് മോളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലും ഇങ്ങനെ നിങ്ങളുടെ ടോക്ക് വരാറുണ്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് അമ്മൂന്ന പേര് പുള്ളിക്കാരി മാറിയത് ശരിക്കും ഞാൻ മാത്രം ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടല്ല അവള് വേർഡ് ഓഫ് ചേഞ്ചിലുള്ളപ്പോഴത്തേക്കും ഞാൻ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറെ ഡിസ്കസ് ചെയ്യും ഇതിന്റെ ആർട്ടിക്കിൾസ് കുറെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ എന്നാ ചേച്ചി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മാറിയത് പിന്നെ അവള് കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഞാൻ പോലും വീഗൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കണ്ടത് പുറത്ത് പോയ ശേഷമാണ് അപ്പോഴാണ് ഞാനും ഇതറിയുന്നത് അപ്പൊ എൻ്റെ എത്രയോ ഫ്രണ്ട്സ് ഞാൻ അവിടെ പോകുമ്പോഴത്തേനും തന്നെ വീഗനാ അപ്പൊ അത് അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അയ്യോ ഇങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയെ തന്നെയാണ് തന്നെയാ അവരുടെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര രസമാണ് അവര് തന്നെ പ്ലേറ്റ് എല്ലാം കഴിയും അവര് നമ്മുടെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും അവര് കോഫി ഉണ്ടാക്കി കഴിക്കും ഞങ്ങൾ ഫുഡ് മേടിക്കും ലൈക്ക് എന്താ പറയുക ഗ്രോസറി ഷോപ്പിൽ പോയി ഞങ്ങൾ തന്നെ മേടിക്കും ഞങ്ങൾ തന്നെ കുക്ക് പവർ എന്നുണ്ടെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോവും ഇവിടെ പണ്ടത്തെ നാടൻ രീതി എങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ അവർ അവരില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് താക്കോൽ വെച്ചിട്ടൊക്കെ പോകും എൻ്റെ സെക്കൻഡ് ഹോം എന്റെ സെക്കൻഡ് ഫാമിലി എന്ന് ഞാൻ പറയും സ്വീഡനിലെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിന്റെ ഫാമിലീസൊക്കെ ഇപ്പൊ ഒരു താക്കോൽ വെച്ചിട്ട് പോകും ഞാൻ വിളിച്ച് പറയും ഞാൻ ഇന്ന് ദിവസം വരുന്നതെന്ന് ഞങ്ങൾ ഇവിടെ ഇല്ല താക്കോലെടുത്ത് പോയിക്കോ എന്താന്ന് വെച്ചാ ഉണ്ടാക്കിയോ ഭക്ഷണം വെച്ചിട്ട് ഈ പൊങ്കാല സമയത്തൊക്കെ ഒന്ന് വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട് ആയിരുന്നു പൊങ്കാല നമ്മുടെ ഈ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം അവർക്ക് ഭയങ്കര ഇഷ്ടം ഈ പൊങ്കാലൊക്കെ അവരിങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും എന്താ ഒരു നമുക്കൊരു ഫീമെലിന് സ്ട്രെങ്ത് ഇല്ല ഫെമിനിസത്തിന്റെ ഒരു ടൈം അല്ലേ ശരിക്കും പറഞ്ഞ എന്താണ് വേറെ ഒരു രാജ്യത്തും ഇല്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടി ദേവി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉള്ളു പുറത്തൊന്നും ഇല്ലല്ലോ അപ്പോൾ ആ ഒരു ഫീമെയിൽ എനർജി അല്ലെങ്കിൽ ഒരു ഫെമിനിൻ പവറിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു ഫെസ്റ്റിവൽ അത് അപ്പോൾ ആണുങ്ങളാണെങ്കിലും ശരിക്കും നമുക്കുള്ള ഹെൽപ്പാണ് അവർ ചെയ്തു വരുന്നത് ഭക്ഷണം ഉണ്ടാക്കുവാണെങ്കിലും ഉച്ചത ഭക്ഷണം വീട്ടിലുണ്ടാക്കണ്ടല്ലോ ഓരോ സമിതിക്കാരും അന്നത്തെ ദിവസം ഒക്കെ വലിയൊരു ഇങ്ങനെയൊക്കെ പഠിക്കും അതെ ശരിയാ ചേച്ചി ഇപ്പൊ റിട്ടയർ ആയില്ലെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോ ചേച്ചി എന്താ സംഗീതം മാത്രം മനസ്സിൽ വെച്ചിട്ട് കുട്ടികളെ വേറെ പഠിപ്പിക്കുന്നു എന്തെങ്കിലും ചേച്ചി പുതിയ ഞാൻ എനിക്ക് കുറച്ചെന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് പഠിപ്പിക്കുന്നതല്ല അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും മ്യൂസിക്കൽ ഞങ്ങൾ ഒരുമിച്ച് രണ്ട് ജനറേഷൻ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എനിക്ക് ശരിക്കും ഈ പെർഫോമിങ് ഇതിലാണ് കൂടുതൽ താല്പര്യം മോള് ശരിക്കും സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തു ഞാൻ എനിക്ക് എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് ഞാൻ പുറത്തും പാടുന്നതിനാണ് കൂടുതൽ നിന്നിട്ടുള്ളത് ഇനി പെർക്കഷനും പാട്ടും കമ്പോസിങ് പ്രോഗ്രാമിങ് അറേഞ്ച്മെന്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മേഖല എന്നില്ല പാട്ടും പെർഫക്ഷനോൺ എന്റെ അടിത്തറ ഞാൻ എം ജയചന്ദ്രൻ സാറിന്റെ കൂടെ രണ്ടു വർഷം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ അനിയൻ പാടി ഒരു വർക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഡോക്യുമെന്ററീസും ജിങ്കിളും അങ്ങനെ ചെയ്തിട്ടുണ്ട് വർക്ക് ശരിക്കും അപ്പൊ സൈക്കോളജി അവിടെ മറന്നുപോയ സൈക്കോളജി ഇപ്പൊ പഠിക്കുന്ന കാലത്ത് ഭയങ്കര സീരിയസ് ആയിരുന്നു ആയിരുന്നു അപ്പൊ ഒത്തിരി ഇഷ്ടപ്പെട്ടു തന്നെയാ പഠിച്ചിട്ടുള്ളത് പക്ഷേ മ്യൂസിക് നല്ല സീരിയസ് ആയിട്ട് വരുമ്പത്തേനും പിന്നെ എല്ലാം കൂടെ എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഐ തിങ്ക് പാട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് അത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റിയത് എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയാം അവരൊത്തിരി ഫ്രീഡം തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെൻ്റെ യാത്രയ്ക്കും പുറത്തു പോകാനും പെർഫോം ചെയ്യാനും അറ്റൻഡൻസും ഒക്കെ അവര് മാക്സിമന്മാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ ശരിക്കും നമുക്ക് പിന്നെ ആ ഒരു കഴിവ് കുഞ്ഞിനുണ്ടോ എന്ന് മനസ്സിലാക്കി മാക്സിമം പ്രൊമോട്ട് ചെയ്യാ അല്ലാതെ നമ്മളെ ഡിസ്കറേജ് ചെയ്തു കഴിഞ്ഞാലല്ലേ നമ്മൾ തന്നെ പോകും സത്യം എനിവേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നിട്ട് അമ്മയും മോളുമായിട്ട് ആദ്യമായിട്ട് ഇത്രയും ഒരു കോമ്പിനേഷൻ പാടില്ല ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലായി ചേച്ചി ഇത്രയും സീരിയസ് ഒന്നും അല്ലായിട്ട് ചേച്ചി ഭയങ്കര അമ്മയും മോളും കൂടെ ഉള്ള വർത്താനം വരെ കേക്കണം എന്നാ രസമാന്നറിയാവോ ഇവിടെ നിന്ന് ഒന്ന് അങ്ങോട്ട് സ്കോർ ചെയ്യുമ്പോ അവിടുന്ന് ഡബിൾ ഇങ്ങോട്ട് അങ്ങനത്തെ ഒരു ചേച്ചിയാ എന്തായാലും ചേച്ചിയും സോ ഹാപ്പി ഇവിടെ വന്ന് ഇത്രയും നേരം എനിക്ക് പാട്ട് പാടി തന്നു ഐ എം സോ ഹാപ്പി താങ്ക് യു വെരി മച്ച് മോൾക്ക് സ്പെഷ്യൽ താങ്ക്സ് അതല്ല അല്ലുഡൂന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങൾക്കൊക്കെ ഇൻട്രോസ് ആയല്ലേ അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് പറയണ്ടേ അല്ലേ പിന്നെ താങ്ക് യു മച്ച്